ഓക്കെ ഗുഡ് ഈവനിങ് സ്റ്റുഡൻസ് നമ്മളിന്ന് ഐ ടി ആക്ട് ടു തൗസൻഡ് ഐ ടി ആക്ട് ടു തൗസൻഡ് എയ്റ്റ് എന്നുള്ള രണ്ട് ഭാഗത്തെക്കുറിച്ചിട്ടാണ് പറയുന്നത് അപ്പോൾ ആദ്യം ഐ ടി ആക്ട് ടു തൗസൻഡ് എയ്റ്റ് ഐ ടി ആക്ട് ടു തൗസൻഡ് എയ്റ്റിൽ വന്നിട്ടുള്ള മേജർ പ്രൊവിഷൻസിനെ കുറിച്ചിട്ടാണ് പറയുന്നത് അപ്പോൾ എന്തൊക്കെയാണ് ഐ ടി ആക്ട് രണ്ടായിരത്തി എട്ടിൽ വന്നിട്ടുള്ള പ്രധാനപ്പെട്ട പ്രൊവിഷൻസ് എന്ന് നോക്കാം ഫസ്റ്റ് വൺ പറയുന്നത് റീഡിഫൈനിങ് ദ ടേംസ് സച്ച് ആസ് കമ്മ്യൂണിക്കേഷൻ ഡിവൈസ് ടു റിഫ്ലക്ട് ദ കറണ്ട് യൂസ് അതായത് നിലവിൽ ഉപയോഗിക്കുന്ന കമ്മ്യൂണിക്കേഷൻ ഡിവൈസുകളെ സെപ്പറേറ്റ് ആയിട്ട് റീഡിഫൈൻ ചെയ്തിട്ടുണ്ട് അതായത് ഓരോ കമ്മ്യൂണിക്കേഷൻ ഡിവൈസുകളെയും റീഡിഫൈൻ ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് ഐ ടി ആക്ട് രണ്ടായിരത്തി എട്ടിലെ ആദ്യത്തെ ഒരു പ്രൊവിഷനായിട്ട് പറയുന്നത് എന്തെല്ലാം കമ്മ്യൂണിക്കേഷൻ ഡിവൈസ് നമ്മൾ നിത്യോപയോഗമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് അപ്പം മൗസ് കമ്പ്യൂട്ടർ സിസ്റ്റംസ് ലാപ്ടോപ്പ് ഇങ്ങനെയുള്ള ഓരോ കമ്മ്യൂണിക്കേഷൻ ഡിവൈസുകളെയും സെപ്പറേറ്റ് ആയിട്ട് ഡിഫൈൻ ചെയ്തിരിക്കുക രണ്ടായിരത്തി എട്ട് ഐ ടി ആക്റ്റിലാണ് പിന്നെ രണ്ടാമത്തത് വാലിഡേറ്റിംഗ് ദ ഇലക്ട്രോണിക് സിഗ്നേച്ചേഴ്സ് ആൻഡ് കോൺട്രാക്ട്സ് ഇലക്ട്രോണിക് സിഗ്നേച്ചറും അതുപോലെ തന്നെ ഇലക്ട്രോണിക് കോൺട്രാക്റ്റുകൾക്കും വാലിഡിറ്റി എന്നുള്ളത് നൽകിയിട്ടുണ്ട് ഐ ടി ആക്ട് രണ്ടായിരത്തി എട്ടിൽ ഇലക്ട്രോണിക് കോൺട്രാക്റ്റുകൾക്ക് അതായത് ഓരോ ലീഗൽ കോൺട്രാക്റ്റുകൾക്കും ഇലക്ട്രോണിക് കോൺട്രാക്റ്റുകളെല്ലാം ലീഗൽ എഗ്രിമെൻറ്റുകളായിട്ട് അല്ലെങ്കിൽ ബൈൻഡിങ് എഗ്രിമെൻറ്റുകളായിട്ട് ട്രീറ്റ് ചെയ്തിട്ടുണ്ട് ഇലക്ട്രോണിക് സിഗ്നേച്ചറിനെ വാലിഡേറ്റഡ് സിഗ്നേച്ചർ ആയിട്ടും ട്രീറ്റ് ചെയ്തിട്ടുണ്ട് മൂന്നാമത്തത് മേക്കിംഗ് കോർപ്പറേഷൻസ് റെസ്പോൺസിബിൾ ഫോർ എഫക്റ്റീവ് ഡാറ്റ ഇംപ്ലിമെൻറ്റിങ് അതായത് ഓരോ ഐ ടി ബേസ്ഡ് ആയിട്ടുള്ള കോർപ്പറേഷൻസും ഡാറ്റ ഇംപ്ലിമെൻ്റ് ചെയ്യുന്നതിന് എഫക്റ്റീവ്നെസ് പ്രൊവൈഡ് ചെയ്യണം എന്നുള്ളത് ഇതിൽ പറയുന്നൊരു മേജർ പ്രൊവിഷനാണ് സോ ഈച്ച് ആൻഡ് എവറി കോർപ്പറേഷൻസ് വിച്ച് ആർ റിലേറ്റഡ് ടു ഐ ടി വിൽ ബി റെസ്പോൺസിബിൾ ഫോർ എഫക്റ്റീവ് ഡാറ്റ ഇംപ്ലിമെൻറ്റിങ് എഫക്റ്റീവായിട്ട് ഡാറ്റ ഇംപ്ലിമെൻ്റ് ചെയ്യുന്നതിന് ഓരോ കോർപ്പറേഷൻസും റെസ്പോൺസിബിളാണ് അപ്പോൾ ഐ ടി സേവന നിർമ്മാ സേവനദാതാക്കളായിട്ടുള്ള ഓരോ കോർപ്പറേഷൻസും ഡാറ്റ ഇംപ്ലിമെൻറ്റേഷൻസ് എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യണം നാലാമത് പറയുന്നത് മേക്കിംഗ് ദ ഓണർ ഓഫ് എ ഗിവൻ ഐ പി അഡ്രസ് റെസ്പോൺസിബിൾ ഫോർ കണ്ടൻറ്റ് ആക്സസ്ഡ് ഓർ ഡിസ്ട്രിബ്യൂട്ടഡ് വിത്ത് ഇറ്റ് അതായത് ഓരോ ഐ പി അഡ്രസ്സിൽ നിന്നും പോകുന്ന കണ്ടൻറ്റുകൾക്ക് അതിൻ്റെ ഓണറായിരിക്കും പൂർണ്ണമായിട്ടും റെസ്പോൺസിബിളായിട്ട് മാറാം ഒരു ഐ പി അഡ്രസ്സ് മുഖാന്തരം പാസ് ചെയ്യപ്പെടുന്നയോ അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയോ ചെയ്യുന്ന കണ്ടൻറ്റുകൾക്ക് റെസ്പോൺസിബിൾ ആയിരിക്കുക അതിൻ്റെ ഓണർ ആയിരിക്കും സോ മേക്കിംഗ് ദ ഓണർ ഓഫ് എ ഗിവൻ ഐ പി അഡ്രസ് റെസ്പോൺസിബിൾ ഫോർ കണ്ടൻറ്റ് ആക്സസ്ഡ് ഓർ ഡിസ്ട്രിബ്യൂട്ടഡ് ത്രൂ ഇറ്റ് ഒരു ഐ പി അഡ്രസ്സിൽ കൂടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയോ ആക്സസ് ചെയ്യുകയോ ചെയ്യുന്ന കണ്ടൻറ്റുകൾക്ക് ഓണർ റെസ്പോൺസിബിൾ ആയിരിക്കും എന്നുള്ളതാണ് നാലാമത്തെ ഒരു പ്രൊവിഷനായിട്ട് പറയുന്നത് ഇനി അഞ്ചാമത് പറയുന്നത് സെക്ഷൻ സിക്സ്റ്റി നയൻ ഗിവിംഗ് പവേഴ്സ് ടു ദ സ്റ്റേറ്റ് ടു ഇഷ്യൂ ഡയറക്ഷൻസ് ഫോർ ഇൻ്റർസെപ്ഷൻസ് ഓർ മോണിറ്ററിങ് ഓഫ് ഡീക്രിപ്ഷൻ ഓഫ് എനി ഇൻഫർമേഷൻ ത്രൂ എനി കമ്പ്യൂട്ടർ റിസോഴ്സസ് ഏതെങ്കിലും കമ്പ്യൂട്ടർ റിസോഴ്സസ് വഴിയുള്ള ഇൻഫർമേഷൻസ് ഇൻ്റർസെപ്റ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ അതിൻ്റെ ഇഷ്യൂസിനെ തട തടസ്സപ്പെടുത്തുകയോ ചെയ്തു കഴിഞ്ഞാൽ സെക്ഷൻ സിക്സ്റ്റി നയൻ പ്രകാരം ഉള്ള വാറൻറ്റോ അല്ലെങ്കിൽ സെക്ഷൻ സിക്സ്റ്റി നയൻ പ്രകാരമുള്ള കുറ്റകൃത്യമായിട്ടോ അതിനെ രേഖപ്പെടുത്തും അപ്പോൾ കമ്പ്യൂട്ടർ റിസോഴ്സസ് വഴി ഇൻഫർമേഷൻസ് നിയമപരമല്ലാതെ മോണിറ്റർ ചെയ്യുകയോ അല്ലെങ്കിൽ അതിൻ്റെ പ്രവർത്തനങ്ങളെ തടയുകയോ ചെയ്തു കഴിഞ്ഞാൽ സെക്ഷൻ സിക്സ്റ്റി നയൻ പ്രകാരം സ്റ്റേറ്റിന് പരമാധികാരം നൽകിയിട്ടുണ്ട് ഒരു സംസ്ഥാനത്തിന് പരമാധികാരം നൽകി സെക്ഷൻ സിക്സ്റ്റി പ്രകാരം അവർക്ക് കേസ് ചാർജ് ചെയ്യാനുള്ള പരമാധികാരം നൽകിയിട്ടുണ്ട് പിന്നെ ദ ടേം ഡിജിറ്റൽ സിഗ്നേച്ചർ ഹാസ് ബീൻ റീപ്ലേസ്ഡ് വിത്ത് ഇലക്ട്രോണിക് സിഗ്നേച്ചർ അതായത് ഡിജിറ്റൽ സിഗ്നേച്ചർ എന്നുള്ള പേര് മാറ്റിയിട്ട് ഇലക്ട്രോണിക് സിഗ്നേച്ചർ എന്നാക്കിയിട്ട് റീപ്ലേസ് ചെയ്തിരിക്കുന്നു ഏഴാമത്തത് എ ന്യൂ സെക്ഷൻ ഹാസ് ബീൻ ഇൻസെർട്ടഡ് ടു ഡിഫൈൻഡ് എ കമ്മ്യൂണിക്കേഷൻ ഡിവൈസ് ടു മീൻ സെൽഫോൺസ് പേഴ്സണൽ ഡിജിറ്റൽ അസിസ്റ്റൻസ് എക്സെട്ര അതായത് കമ്മ്യൂണിക്കേഷൻ ഡിവൈ ഡിവൈസുകളെ സെപ്പറേറ്റ് ആയിട്ട് ഡിഫൈൻ ചെയ്തിട്ടുണ്ട് സെൽഫോണുകൾ പേഴ്സണൽ ഡിജിറ്റൽ അസിസ്റ്റൻസ് ലാപ്ടോപ്സുകൾ അങ്ങനെ ടാബുകൾ ഇങ്ങനെ വ്യത്യസ്ത രീതിയിൽ ഡിഫൈൻ ചെയ്തിട്ടുള്ള ഒരു ന്യൂ സെക്ഷൻ ഐ ടി ആക്ട് രണ്ടായിരത്തി എട്ടിൽ പറയുന്നുണ്ട് നെക്സ്റ്റ് പറയുന്നത് എ ന്യൂ സെക്ഷൻ ഹാസ് ബീൻ ആഡ് ടു ഡിഫൈൻ സൈബർ കഫേ സൈബർ കഫേ എന്ന് പറഞ്ഞാൽ എന്താണെന്നും സൈബർ കഫേ എന്നുള്ളതിനു വേണ്ടിയിട്ട് സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ആഡഡ് സെക്ഷനും ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് സൈബർ കഫേ എന്ന് പറഞ്ഞാൽ എന്താണ് സൈബർ കഫേ ഇസ് എ പ്ലേസ് വേർ ഇൻ്റർനെറ്റ് സെക്യൂരിറ്റി ആൻഡ് ഇൻ്റർനെറ്റ് സർവീസസ് ആർ പ്രൊവൈഡ് ടു ദ ലാർജ് പബ്ലിക് ലാർജ് പബ്ലിക്സിന് ഇൻ്റർനെറ്റ് സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു പ്ലേസാണ് സെക്യൂർഡ് ആണ് സൈബർ കഫേ എന്ന് പറയുന്നത് പിന്നെ എ ന്യൂ സെക്ഷൻ ടെൻ എ ഹാസ് ബീൻ എനാക്റ്റഡ് സെക്ഷൻ പത്ത് എ എന്ന് പറഞ്ഞിട്ടൊരു പുതിയ സെക്ഷനും ഇതിൻ്റെ ഭാഗമായിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് ലാസ്റ്റ് വൺ പറയുന്നത് എ ന്യൂ ഡെഫിനിഷൻ ഹാസ് ബീൻ ഇൻസെർട്ടഡ് ഫോർ ഇൻ്റർമീഡിയറി അതായത് ഐ ടി ആക്ട് പ്രകാരം ഇൻ്റർമീഡിയറി എന്നതിന് ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ഡെഫിനേഷനും ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത്രയാണ് പത്ത് മേജർ പ്രൊവിഷൻസ് രണ്ടായിരത്തി എട്ടിലെ ഐ ടി ആക്ടിൽ പറഞ്ഞിട്ടുള്ള പത്ത് മേജർ പ്രൊവിഷൻസ് എന്ന് പറയുന്നത് ഈ പത്ത് ആണ് ഇനി നമുക്ക് രണ്ടായിരം ഐ ടി ആക്റ്റിനെ കുറിച്ചിട്ടാണ് പറയുന്നത് ഈ രണ്ട് രണ്ട് കാര്യങ്ങളിലെയും പ്രൊവിഷൻസ് ചോദിക്കാറുണ്ട് ഐ ടി ആക്ട് രണ്ടായിരം ഐ ടി ആക്ട് രണ്ടായിരത്തി എട്ടിൻ്റെയും പ്രൊവിഷൻസ് ചോദിക്കാറുണ്ട് ഇപ്പോൾ ഐ ടി ആക്ട് ടു തൗസൻഡിൽ പറയുന്ന പ്രധാനപ്പെട്ട മേജർ പ്രൊവിഷൻസ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ് ഫസ്റ്റ് ഫസ്റ്റെന്ന് പറയുന്നത് ഇലക്ട്രോണിക് കോൺട്രാക്ട്സ് വിൽ ബി ലീഗലി വാലിഡ് എല്ലാ ഇലക്ട്രോണിക് കോൺട്രാക്റ്റുകളും നിയമപരമായിട്ട് വാലിഡ് ആയിരിക്കണം ലീഗൽ റെക്കോഗ്നേഷൻ ഓഫ് ഡിജിറ്റൽ സിഗ്നേച്ചേഴ്സ് അതായത് ഡിജിറ്റൽ സിഗ്നേച്ചറുകൾക്കെല്ലാം നിയമപരമായിട്ടുള്ള അംഗീകാരങ്ങൾ നൽകിയിട്ടുണ്ട് സെക്യൂരിറ്റി പ്രൊസീജിയർ ഫോർ ഇലക്ട്രോണിക് റെക്കോർഡ്സ് ആൻഡ് ഡിജിറ്റൽ സിഗ്നേച്ചേഴ്സ് അതായത് ഇലക്ട്രോണിക് റെക്കോർഡുകൾക്കും ഡിജിറ്റൽ സിഗ്നേച്ചറുകൾക്കും സെക്യൂരിറ്റി പ്രൊസീജിയറുകൾ ഡെവലപ്പ് ചെയ്തിരിക്കുന്നു അപ്പോയിൻമെൻ്റ് ഓഫ് സർട്ടിഫൈങ് അതോറിറ്റീസ് അതായത് ഇലക്ട്രോണിക് കോൺട്രാക്ട്സുകൾക്കുള്ള അപ്പോയിൻമെൻറ്റ് ഓഫ് സെർട്ടിഫൈങ് അതോറിറ്റീസ് ഇലക്ട്രോണിക് കോൺട്രാക്റ്റുകളുടെ വാലിഡിറ്റി ഉറപ്പുവരുത്തുന്നതിനുള്ള സെർട്ടിഫയയിങ് അതോറിറ്റികളെ അപ്പോയിൻമെൻറ്റ് ചെയ്തിരിക്കുന്നു സോ ദ അപ്പോയിൻമെൻറ്റ് ഓഫ് സർട്ടിഫൈങ് അതോറിറ്റീസ് ഇസ് ദ നെക്സ്റ്റ് പ്രൊവിഷൻ ഓഫ് ഐ ടി ആക്ട് ടു തൗസൻഡ് ഐ ടി ആക്ട് രണ്ടായിരത്തിൻ്റെ പ്രധാനപ്പെട്ട അടുത്ത പ്രൊവിഷൻ എന്ന് പറയുന്നത് സർട്ടിഫയിങ് അതോറിറ്റികളുടെ അപ്പോയിൻമെൻ്റ് എന്നുള്ളതാണ് നെക്സ്റ്റ് പറയുന്നത് വേരിയസ് ടൈപ്പ്സ് ഓഫ് കമ്പ്യൂട്ടർ ക്രൈംസ് ആർ ഡിഫൈൻഡ് ആൻഡ് സ്ട്രിഞ്ചൻ പെനാൽറ്റീസ് ആർ പ്രൊവൈഡഡ് വ്യത്യസ്ത രീതിയിലുള്ള കമ്പ്യൂട്ടർ ക്രൈമുകളെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട് ഈ ഓരോ കമ്പ്യൂട്ടർ ക്രൈമുകൾക്കും സ്ട്രിഞ്ചൻ്റ് ആയിട്ടുള്ള പെനാൽറ്റീസും ഈ പ്രൊവിഷൻ പ്രകാരം നൽകിയിട്ടുണ്ട് അപ്പോൾ എന്താണ് കമ്പ്യൂട്ടർ ക്രൈമെന്നും ഓരോ കമ്പ്യൂട്ടർ ക്രൈമുകൾക്കും അനുസൃതമായിട്ടുള്ള പെനാൽറ്റീസ് അല്ലെങ്കിൽ ശിക്ഷകളും ഇത് പ്രകാരം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് നെക്സ്റ്റ് എസ്റ്റാബ്ലിഷ്മെൻ്റ് ഓഫ് സൈ സൈബർ അപ്പലറ്റ് ട്രിബ്യൂണൽ അണ്ടർ ദ ഐ ടി ആക്ട് ടു തൗസൻഡ് രണ്ടായിരത്തിലെ ഐ ടി ആക്ട് പ്രകാരം സൈബറുമായി ബന്ധപ്പെട്ടുള്ള കുറ്റകൃത്യങ്ങൾ തടയുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നിയമ സംവിധാനം ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് ഇതിനെയാണ് സൈബർ അപ്പലറ്റ് ട്രിബ്യൂണൽ എന്ന് പറയുന്നത് എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് സൈബർ അപ്പലറ്റ് ട്രിബ്യൂണൽ അണ്ടർ ദ ഐ ടി ആക്ട് ടു തൗസൻഡ് രണ്ടായിരം ഐ ടി ആക്ട് പ്രകാരം സൈബർ അപ്പലറ്റ് ട്രിബ്യൂണൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നിയമ സംവിധാനം ഡെവലപ്പ് ചെയ്ത പ്രകാരമാണ് പ്രൊവിഷൻ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇലക്ട്രോണിക് കോൺട്രാക്റ്റുകൾക്ക് ലീഗലി വാലിഡിറ്റി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഡിജിറ്റൽ സിഗ്നേച്ചറുകൾക്ക് ലീഗൽ റെക്കോഗിനേഷൻ നൽകിയിട്ടുണ്ട് ഇലക്ട്രോണിക് റെക്കോർഡ്സുകൾക്കും ഡിജിറ്റൽ സിഗ്നേച്ചറുകൾക്കും സെക്യൂരിറ്റി പ്രൊസീജിയറുകൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് സർട്ടിഫൈങ് അതോറിറ്റികളെ അപ്പോയിൻമെൻറ്റ് ചെയ്തിട്ടുണ്ട് വേരിയസ് ടൈപ്പ്സ് ഓഫ് കമ്പ്യൂട്ടർ ക്രൈമുകൾ ഡിഫൈൻ ചെയ്തിരിക്കുന്നു ഓരോ കമ്പ്യൂട്ടർ ക്രൈമുകൾക്കും സ്ട്രിഞ്ചൻ്റ് ആയിട്ടുള്ള പെനാൽറ്റീസ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നു എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് സൈബർ അപ്പലറ്റ് ട്രിബ്യൂണൽ സൈബർ അപ്പലറ്റ് ട്രിബ്യൂണലിൻ്റെ എസ്റ്റാബ്ലിഷ്മെൻറ്റ് നടപ്പിലാക്കിയിരിക്കുന്നു നെക്സ്റ്റ് പറയുന്നത് ആക്ട് ടു അപ്ലൈ ഫോർ ഒഫൻസസ് ഓർ കോൺട്രവെൻഷൻസ് കമ്മിറ്റഡ് ഔട്ട്സൈഡ് ഇന്ത്യ ഇന്ത്യയിലും ഇന്ത്യക്ക് പുറത്തും കമ്മിറ്റ് ചെയ്തിട്ടുള്ള ഒഫൻസുകൾക്കും കോൺട്രവെൻഷൻസിനും ബാധകമായിട്ടുള്ള ആക്റ്റുകൾ ഡെവലപ്പ് ചെയ്തിരിക്കുന്നു നെക്സ്റ്റ് പവർ ഓഫ് പോലീസ് ഓഫീസേഴ്സ് ആൻഡ് അതർ ഓഫീസേഴ്സ് ടു എൻറ്റർ ഇൻ ടു എനി പബ്ലിക് പ്ലേസ് ആൻഡ് സെർച്ച് ആൻഡ് അറസ്റ്റ് വിത്ത് ഔട്ട് വാറൻറ്റ് ഏതൊരു പബ്ലിക് പ്ലേസിലേക്കും നേരിട്ട് ചെ ചെല്ലാനും അതുപോലെ തന്നെ പോലീസ് ഓഫീസേഴ്സിനും മറ്റ് ഓഫീസേഴ്സിനും നേരിട്ട് ചെല്ലാനും അതോടൊപ്പം തന്നെ സെർച്ച് ആൻഡ് അറസ്റ്റ് അറസ്റ്റ് നടപ്പിലാക്കാനും വാറൻ്റ് ഇല്ലാതെ തന്നെ സെർച്ച് ചെയ്ത് അറസ്റ്റ് ചെയ്യാനുള്ള അധികാരം അവർക്ക് നൽകിയിട്ടുണ്ട് ഏതൊരു പബ്ലിക് പ്ലേസിനും നേരിട്ട് ചെന്ന് വാറൻ്റ് ഇല്ലാതെ തന്നെ സെർച്ച് ചെയ്ത് അറസ്റ്റ് ചെയ്യാനുള്ള അധികാരം പോലീസ് ഓഫീസേഴ്സിന് ഐ ടി നിയമപ്രകാരമുണ്ട് ഐ ടി നിയമപ്രകാരമുള്ള കുറ്റകൃത്യങ്ങൾ തടയാൻ വേണ്ടിയിട്ട് പോലീസ് ഓഫീസേഴ്സിന് പൂർണ്ണ സ്വാതന്ത്ര്യമാണ് നൽകിയിരിക്കുന്നത് ലാസ്റ്റ് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് സൈബർ റെഗുലേഷൻസ് അഡ്വൈസറി കമ്മിറ്റി ഹൂ വിൽ അഡ്വൈസ് ദ സെൻട്രൽ ഗവൺമെൻറ് ആൻഡ് കൺട്രോളർ സെൻട്രൽ ഗവൺമെൻറ്റിനെയും കൺട്രോളറിനെയും അഡ്വൈസ് ചെയ്യാൻ ആവശ്യമുള്ള സൈബർ റെഗുലേഷൻസ് അഡ്വൈസറി കമ്മിറ്റി എന്നുള്ളൊരു കമ്മിറ്റിയും ഇതിൻ്റെ ഭാഗമായിട്ട് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഇത്രയാണ് രണ്ടായിരത്തിലെ ഐ ടി ആക്ട് പ്രകാരം വന്നിട്ടുള്ള മേജർ പ്രൊവിഷൻസ് എന്ന് പറയുന്നത് അപ്പോൾ ഇത് രണ്ടും പഠിച്ചുവെക്കണം രണ്ടായിരം ഐ ടി ആക്ടിൽ വന്നിട്ടുള്ള മേജർ പ്രൊവിഷൻസും രണ്ടായിരത്തി എട്ട് ഐ ടി ആക്ടിൽ വന്നിട്ടുള്ള മേജർ പ്രൊവിഷൻസും ചോദ്യം ചിലപ്പോൾ വരാം അപ്പോൾ ടു തൗസൻഡിൽ വന്നിട്ടുള്ള ടൂ തൗസൻഡ് ഐ ടി ആക്ടിൻ്റെ മേജർ പ്രൊവിഷൻസ് ടു തൗസൻഡ് എയ്റ്റ് ഐ ടി ആക്ടിൻ്റെ മേജർ പ്രൊവിഷൻസ് ഈ രണ്ട് ഭാഗങ്ങളാണ് നമ്മളിന്ന് ഈ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ രണ്ടായിരം ഐ ടി ആക്ടിൻ്റെ ഭേദഗതി ചെയ്തതാണ് രണ്ടായിരത്തിലെ ഐ ടി ആക്ടിൻ്റെ ഭേദഗതി ചെയ്ത് വന്നിട്ടുള്ള ആക്റ്റാണ് രണ്ടായിരത്തി എട്ടിലെ ഐ ടി ആക്ട് എന്ന് പറയുന്നത് രണ്ടായിരത്തിലെ ഐ ടി ആക്ട് എന്ന് പറയുന്നത് ഐ ടിക്ക് വേണ്ടിയിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു റൂൾ അല്ലെങ്കിൽ ഒരു നിയമമാണ് രണ്ടായിരത്തിലെ ഐ ടി ആക്ട് ഈ രണ്ടായിരത്തിലെ ഐ ടി ആക്റ്റിനെ ഭേദഗതി ചെയ്തിട്ടാണ് രണ്ടായിരത്തി എട്ടിൽ സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു അമൻമെൻറ്റ് ഡെവലപ്പ് ചെയ്തത് അതായത് ഇതിൽ കൂടുതൽ കാര്യങ്ങളാണ് രണ്ടായിരത്തി എട്ടിലെ ഐ ടി ആക്ടിൽ വരുന്നത് രണ്ടായിരത്തിൽ പറഞ്ഞതിനേക്കാളും കൂടുതൽ കാര്യങ്ങളാണ് രണ്ടായിരത്തി എട്ടിലെ ഐ ടി ആക്ടിൽ പ്രൊവൈഡ് ചെയ്യുകയും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും ചെയ്യുന്നത് അതായത് കുറച്ചുകൂടി കൂടുതലായിട്ടുള്ള സ്ട്രിങ് ആൻഡ് പെനാൽറ്റീസും അതുപോലെ തന്നെ ശിക്ഷകളൊക്കെയാണ് അതിൽ പ്രൊവൈഡ് ചെയ്യുന്നത് രണ്ടായിരത്തി എട്ടിലെ ഐ ടി ആക്റ്റില് അപ്പോൾ സൈബർ ക്രൈംസുകളുടെ എണ്ണം വർദ്ധിച്ചു വരികയാണ് ഈ സൈബർ ക്രൈംസുകളെ തടയുക എന്നുള്ളതാണ് ഈ ഐ ടി ആക്ട് ടൂ തൗസൻഡ് വണ്ടേയും ടൂ തൗസൻഡ് എയ്റ്റിൻ്റെയും ലക്ഷ്യം ഈ രണ്ട് ഐ ടി ആക്ടുകളും കൊണ്ടുവന്നതിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് സൈബർ ക്രൈംസുകളുടെ എണ്ണം കൂടി വരുന്ന സൈബർ ക്രൈംസുകളുടെ എണ്ണം റെഡ്യൂസ് ചെയ്യുക അല്ലെങ്കിൽ അതിനെ തടയുക എന്നുള്ളതാണ് സൈബർ ക്രൈംസ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഇന്ത്യയിലൊക്കെ ഇന്ത്യയിൽ ലോകത്ത് അഞ്ച് മില്യൺ ആളുകളോളം സൈബർ ക്രൈംസുകൾക്ക് വിധേയമായി കൊണ്ടിരിക്കുന്നു എന്നാണ് ഏകദേശം കണക്ക് പറയുന്നത് അഞ്ഞൂറ് മില്യൺ ആളുകളോളം സൈബർ ക്രൈമുകൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുന്നു എന്നാണ് കണക്കുന്നതാണ് അപ്പോൾ ഇതിന് അത്തരത്തിലുള്ള അവസ്ഥകളെ നമ്മൾ ഒരു പരിധിവരെ തടയുക എന്നുള്ളതാണ് ഈ ഒരു ഐ ടി ആക്ട് ടു തൗസൻഡിൻ്റെയും ടൂ തൗസൻഡ് എയ്റ്റിൻ്റെയും ലക്ഷ്യം അപ്പം അതിനെ തടയാൻ വേണ്ടിയിട്ടും അതിനെ ഇൻറ്റർസെപ്റ്റ് ചെയ്യുക അതുപോലെ അത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടു കഴിഞ്ഞാൽ അതിന് ശിക്ഷ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ രണ്ടേയും ലക്ഷ്യം അപ്പോൾ ഈ ടു തൗസൻഡിൻ്റെ ഐ ടി ആക്റ്റും ടൂ തൗസൻഡ് എയ്റ്റിൽ എയ്റ്റിലത്തെ ഐ ടി ആക്റ്റും രണ്ടും അതിൻ്റെ മേജർ പ്രൊവിഷൻസ് എല്ലാവരും പഠിച്ചു പഠിച്ചുവെക്കുക ഓക്കെ എക്സാമിനേഷന് ചോദ്യം വരാൻ ചാൻസ് ഉള്ള ഒരിതാണ് രണ്ടായിരത്തിലെ ഐ ടി ആക്റ്റും രണ്ടായിരത്തി എട്ടിലത്തെ ഐ ടി ആക്റ്റും അതിൻ്റെ പ്രൊവിഷൻസ് ഓക്കെ അപ്പോൾ എല്ലാവരും ഈ ഭാഗത്തിൻ്റെ വീഡിയോ ത്രൂ ഔട്ട് കാണുക ഓക്കെ താങ്ക്